ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ യു ഡി എഫും എൽ ഡി എഫും പ്രഖ്യാപിച്ച ഹർത്താൽ വയനാട്ടിൽ തുടങ്ങി രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെയാണ് ഹർത്താൽ വാഹനങ്ങൾ നിരത്തിൽ ഇറക്കാതെയും കടകളടച്ചും ഹർത്താലിനോട് സഹകരിക്കണമെന്നാണ് ഇരുമുന്നണികളുടെയും ആഹ്വാനം കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് റോബിൻ മാത്യു മറ്റത്തിലാണ് ചേരുന്നത് റോബിൻ കടകളടച്ചും വാഹനങ്ങൾ നിരത്തിലിറക്കാതെയും സഹകരിക്കണമെന്ന് ഇരുമുന്നണികളും ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസം മുതൽ വയനാട്ടിൽ സജീവമാണ് ആളുകളുടെ ഈ രാവിലെ അടക്കമുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് ആ നിമി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാഹനങ്ങൾ നിരത്തിലുണ്ട് പക്ഷേ ഒരല്പസമയത്തിനുള്ളിൽ തന്നെ വാഹനങ്ങൾക്ക് വാഹനങ്ങൾ തടയാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ കടകൾ കടകളടയ്ക്കാനുള്ള ആഹ്വാനവും രണ്ട് മുന്നണികളും നൽകുകയും ചെയ്തിട്ടുണ്ട് രാവിലെ എന്തായാലും നല്ല ഇരുട്ടാണ് അത്യാവശ്യം വാഹനങ്ങളൊക്കെ കുറച്ച് നിരത്തുമ്പോൾ നിരത്തിലുണ്ടായിരുന്നു ഇപ്പോഴെന്തായാലും കാര്യമായ വാഹനങ്ങളൊന്നും കാണാനായി കഴിയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസാധാരണ സാഹചര്യം വയനാട്ടിലേത് എന്നത് തന്നെയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദവും ആരംഭിച്ചു ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാർ സഹായം നൽകുന്നില്ല എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഇപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ ശക്തമായ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തി സന്ദർശനം നടത്തുകയും ഉരുൾപൊട്ടൽ ദുരന്തവും നേരിട്ട് കണ്ട ദുരന്തത്തിൻ്റെ ആഘാതം മനസ്സിലാക്കുകയും ചെയ്തതാണ് അത് എൽ ത്രീ വിഭാഗത്തിൽപ്പെടുത്തുന്ന ഒരു ദുരന്തമായി അതിനെ പെടുത്തണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ പോലും അത് ായി ഒരു പ്രതികരണം അനുകൂലമായ പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കൂടി ഈ രണ്ട് മുന്നണികൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് അതിനോടും കേന്ദ്ര സർക്കാരും ഈ ഒരു ഘട്ടത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള എസ് ഫണ്ടിലുള്ള വിഹിതം എടുത്ത് ഉപയോഗിക്കുക എന്ന പ്രതികരണം എന്ന നിലപാട് മാത്രമാണ് അതേസമയം യു പറയുന്ന ഒരു വിമർശനം കൂടി ഈ ഒരു ഘട്ടത്തിലുള്ളത് സംസ്ഥാന സർക്കാരിനെതിരെ കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ വീഴ്ച വന്നിട്ടുണ്ട് പുനരധിവാസം എവിടെയും എത്താനായിത്തോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായി കൂടിയുള്ള സമരമായിട്ടാണ് യു ഡി എഫ് ഇന്നത്തെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എൽ ഡി എഫ് അതേസമയം അതേസമയം കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമായി അവരുടെ പ്രതിഷേധമായി കൂടി ഈ ഒരു ഹർത്താലിനെ കാണുകയും ചെയ്യുന്നുണ്ട് രണ്ട് ഹർത്താലും പത്തൊൻപതിന് പ്രഖ്യാപിച്ചു ആദ്യം യു ഡി എഫ് ആണ് പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ തന്നെ എൽ ഡി എഫും തങ്ങൾ അതേ ദിവസം ഹർത്താൽ പ്രഖ്യാപിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രാവിലെ എന്തായാലും ഒരു എട്ട് ഒൻപത് മണിയോട് കൂടി തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അതിന് മുന്നോടിയായി തന്നെ വാഹനങ്ങൾ തടയുമെന്ന് തന്നെയാണ് രണ്ട് മുന്നണികളിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ് കോൺവോയോ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ദീർഘദൂര ബസ് സർവീസുകളായിരിക്കും അവർ നടത്തുക പക്ഷേ അത് തടയാനുള്ള സാധ്യതയുണ്ട് സ്വകാര്യ ബസ്സുകൾ എന്തായാലും കാര്യമായി നമ്മൾ നിരത്തിലിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ സ്വകാര്യ വാഹനങ്ങളും കാര്യമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല രാവിലെയൊക്കെ പരമാവധി ആളുകൾ ഈ അതിർത്തിയിലേക്ക് പോയി അതായത് മുത്തങ്ങ തുറക്കുന്ന സമയത്ത് അവിടേക്ക് എത്തിച്ചേർന്ന് പുറത്തേക്ക് പോവുക ബാങ്ക് കർണാടകയിലേക്ക് മറ്റു പോകാനുള്ള ശ്രമം നടത്തുന്നത് ഉണ്ട് എന്നതൊഴിച്ചാൽ തന്നെ കാര്യമായ വാഹനങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല എന്തായാലും രണ്ട് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് രാവിലെ തന്നെ തുടങ്ങും അത് യു ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കാണ് കൽപ്പറ്റയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് എട്ട് മണിക്ക് തന്നെ എട്ട് മണി ഒൻപത് മണിയോടുകൂടി തന്നെ പ്രതിഷേധ പ്രകടനം ആരംഭിക്കും എൽ ഡി എഫും അതേസമയം തന്നെ ചുങ്കം മുതൽ കൽപ്പറ്റ ടൗൺ വരെയുള്ള പ്രതിഷേധ പ്രകടനത്തിനും ാണ് ശരി റോബിനാണ് വിവരങ്ങൾ നൽകിയത് കേരളം കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നാത വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്ത ബാധിതരെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ ഹർത്താൽ വയനാട്ടിൽ തുടങ്ങിയത്